ഓണത്തിന് സെറ്റും മുണ്ടും ഉടുക്കാനായിട്ട് അറിയാത്തവർക്കായിട്ട് വളരെ എളുപ്പത്തിൽ സെറ്റും മുണ്ടും എങ്ങനെ ഉടുക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. സെറ്റും മുണ്ടും ഉടുക്കുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ നന്നായിട്ട് തേച്ചെടുക്കണം. അതിനുശേഷം രണ്ട് സെറ്റും മുണ്ട് അതിതുപോലെ ലെങ്ത്ത് നോക്കുക. ലെങ്ത്ത് കൂടിയ ഭാഗമാണ് നമ്മളുടെ മുകൾ സൈഡായിട്ട് വരുന്നത്. അതായത് അടിയിൽ ഉടുക്കുന്ന മുണ്ട് നീളം കുറവും മുകളിലേക്കുള്ള മുണ്ട് നീളം കൂടുതലും ആയിരിക്കും. അപ്പോൾ അത് ഏത് മുണ്ടാണ് എന്നുള്ളത് അതിതുപോലെ നീളം വെച്ച് നോക്കണം. മറ്റേതാണ് അടിയിൽ ഉടുക്കേണ്ട മുണ്ട്, അതിനുശേഷം മുകളിലേക്കുള്ള മുണ്ട് അതിതുപോലെ ഞൊറിയെടുത്ത് വയ്ക്കാം. മുകളിലേക്കുള്ള മുണ്ട് ഞൊറിയെടുക്കാനായിട്ട് പരിചയമില്ലാത്തവർക്ക്, അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആണ് പുതിയതായിട്ട് സെറ്റ് മുണ്ട് ഉടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ആദ്യം ഇത് ശരിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റ് മുണ്ടും ഉടുക്കാനായിട്ട് പറ്റും. ഒരു സൈഡ് റൈറ്റ് സൈഡിലേക്കും ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിലേക്കും ആയിട്ട് വേണം സാരി പ്ലീറ്റ് എടുക്കുമ്പോൾ എടുക്കേണ്ടത്. കണ്ടത് ഇതുപോലെ വേണം. ഇപ്പോൾ നമ്മൾ തുമ്പുവശം ഇതുപോലെ ശരിയാക്കിയതിന് ശേഷം ഒരു ഡോറിൽ വെച്ചിട്ട് ഡോർ അടയ്ക്കുക. അതിന് ശേഷം അടിയിലേക്ക് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സാരി പ്ലീറ്റ് എടുക്കാനായിട്ട് പറ്റും. ഞാൻ എപ്പോഴും പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് ഒരു മെത്തേഡാണ് കേട്ടോ. ഇങ്ങനെയല്ലാതെ നമുക്ക് സാരി ബെഡിൽ നിവർത്തിയിട്ടതിന് ശേഷം സാരി പ്ലീറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. സാരി പ്ലീറ്റ്സ് എടുക്കാനായിട്ടാണ് കുറച്ചധികം സമയം വേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ സാരി പ്ലീറ്റ്സ് വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതൊരു ടിപ്പാണ് കേട്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർസ്കേർട്ട് ഇട്ട് കൊടുക്കുക. അണ്ടർസ്കേർട്ട് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുറത്തേക്ക് ഏത് ചെരുപ്പാണോ ഇടുന്നത് ആ ചെരുപ്പ് ഇട്ടിട്ട് വേണം സാരി ഉടുക്കാനായിട്ട്. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ സാരി ഉടുത്തിരിക്കുന്നത് ഒരുപാട് കയറിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, അതല്ലെങ്കിൽ നമുക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ട് പോലെ തോന്നും. അപ്പോൾ എപ്പോഴും പ്രത്യേകിച്ച് പുതിയതായിട്ട് സാരി ഉടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോളേജിലൊക്കെ ഓണം സെലിബ്രേഷനൊക്കെ ആകുമ്പോൾ അവർ എല്ലാവരും സാരി ഉടുക്കും, അവർക്കൊന്നും സാരി ഉടുത്ത് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ പുതിയതായിട്ട് ഉടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചെരുപ്പിട്ടതിന് ശേഷം വേണം അണ്ടർസ്കേർട്ട് എടുത്ത് സാരി ഉടുക്കാനായിട്ട്. അണ്ടർസ്കേർട്ട് കെട്ടുമ്പോൾ ഏത് സൈഡ് വേണമെന്നുണ്ടെങ്കിലും കെട്ടാം. ഞാൻ എപ്പോഴും കെട്ടാറുള്ളത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കെട്ടാറുള്ളത്. ഇനി നമ്മൾ അടിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മുണ്ട് അത് ഇതുപോലെ എടുക്കുക. ലെങ്ത്ത് നോക്കുക. ലെങ്ത്ത് നോക്കിയതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അണ്ടർസ്കേർട്ടിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ മടക്കിയതിന് പകരമായിട്ട് പലരും ബാക്കി വരുന്ന ഭാഗങ്ങൾ ഉള്ളിലേക്ക് ജസ്റ്റ് ചുളുക്കി ചുളുക്കി വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ നല്ലതാണ്. ഒരു വട്ടം മടക്കി അതിൻ്റെ ലെങ്ത്ത് കറക്റ്റാക്കിയതിന് ശേഷം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുണ്ട് ചുളുങ്ങാതെ തന്നെ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ ഉടുക്കാനായിട്ട് പറ്റും. അതായത് ഇതുപോലെ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം നമ്മളുടെ കസവില്ലേ, കസവ് മാത്രമായിട്ട് മതി, അതാണ് ഭംഗി ഉണ്ടാവുക. ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെ ഉടുക്കുന്നതാണ് ഭംഗി കേട്ടോ. ചിലർ ആ ഞൊറി ഭാഗത്ത് ബാക്കി വന്നിരിക്കുന്ന ഭാഗം കൂടിയും പുറത്തേക്കായിട്ടിടും. അപ്പോൾ അതൊരു അഭംഗിയാണ്. സാരി പ്ലീറ്റ്സ് കറക്റ്റ് ലെങ്ത്ത് നോക്കിയതിന് ശേഷം ബ്ലൗസിൻ്റെ ഇവിടെ ഒന്ന് കുത്തിക്കൊടുക്കുക. ഇത് നമ്മൾ ജസ്റ്റ് ഒരു റഫായിട്ട് കുത്തുന്നതാണ് കേട്ടോ. നമുക്ക് ഇതെല്ലാം കറക്റ്റ് ആയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലൂസ് ചെയ്തിട്ട് കുത്താവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ പ്ലീറ്റ്സ് ശരിയാക്കുന്ന സമയത്ത് നല്ല ടൈറ്റിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര ഞൊറികൾ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കുക. അതിനുശേഷം നമുക്ക് റൗണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ തലഭാഗം നമ്മളുടെ ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്യാവുന്നതാണ്. അതായത് ചിലർക്ക് ഒട്ടും വയറൊന്നും കാണുന്നത് ഒട്ടും കംഫർട്ടായിരിക്കില്ല. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡിൽ ഈ മുകളിലത്തെ സെറ്റ് മുണ്ടിൻ്റെ ആ ഒരു പോർഷൻ വെച്ചിട്ട് പിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് വലിച്ച് വയറിൻ്റെ അവിടേക്ക് കുത്തുന്നത് ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ അല്പം ഇറക്കി വേണം കുത്താനായിട്ട് കേട്ടോ. അതായത് ഇതുപോലെ മുകളിലത്തെ എല്ലാ പ്ലീറ്റ്സും കറക്റ്റാക്കിയതിന് ശേഷം ഇപ്പോൾ കണ്ടോ ആ സൈഡിലേക്കുള്ള അരിഭാഗം ഇങ്ങനെ കിടക്കുന്നത് ഒരു വൃത്തികേടാണ്. അപ്പോൾ അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് കസവ് ഭാഗം മാത്രമായിട്ട് അതിതുപോലെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഇത് പിൻ ചെയ്യാവുന്നതാണ്. ഒന്ന് ഞാൻ ഈ പിടിച്ചിരിക്കുന്ന പോലെ സെറ്റ് മുണ്ടിൻ്റെ അടിയിലത്തെ മുണ്ടിന് മുകളിലേക്കായിട്ട് വെച്ചിട്ട് പിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പിന് കാണാനായിട്ട് ഒരു അഭംഗി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സെറ്റ് മുണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇത് അത് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നൊന്നും ആരും കാണാത്ത രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് പിൻ ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ട് അത് ഇത്രയും സമയം കൊണ്ട് തന്നെ ഉടുത്തു കഴിഞ്ഞു. വെറും 3 മിനിറ്റ് കൊണ്ട് സെറ്റും മുണ്ടും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഓണം വരുമ്പോൾ ഓണം സെലിബ്രേഷന് സെറ്റ് മുണ്ട് ഉടുക്കുക എങ്ങനെയാണെന്നുള്ളതൊരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെറും 3 മിനിറ്റ് കൊണ്ട് സെറ്റ് മുണ്ട് ഉടുക്കാറുള്ളത്. ഇതിൽ എനിക്ക് ഞാൻ ഈ പറഞ്ഞതിൽ കുറേ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ഒത്തിരി സമയം കളയാറുണ്ട് പലരും. അപ്പോൾ പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് ഡോറിൻ്റെ അവിടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലീറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെറ്റുമുണ്ടിൻ്റെ ആ അരിഭാഗം ഉള്ളിലേക്ക് മടക്കാതെ ഉടുക്കാറുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് മടക്കാതെ ഉടുക്കുമ്പോൾ ഒരു അഭംഗിയായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് സെറ്റുമുണ്ട് ഉടുത്തിട്ട് ഓണം സെലിബ്രേഷൻ എല്ലാവർക്കും പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അതുപോലെ ഓണത്തിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.